അപ്പൊ അദബ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, സദസ് പാലിക്കേണ്ട അദബുണ്ട്. അപ്പൊ അദബുകൾ പാലിക്കപ്പെടാതെ മാതാപിതാക്കളോടുള്ള നന്മകളും ബഹുമാനങ്ങളും കാണിക്കാതെ ഉപ്പാക്ക് മകനോട് പറയാൻ അധികാരമില്ല. ഉപ്പാക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഉപ്പാക്ക് ഉപ്പന്റെ ഇഷ്ടം പോലെ ജീവിക്കാം, മകന് മകന്റെ ഇഷ്ടം പോലെ ജീവിക്കാം, മകൾക്ക് മകളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. അതുകൊണ്ട് എന്തോ ഒരു നിയമം 18 വയസ്സ് വരെ ഉണ്ട് അല്ലാഹുവിന്റെ കാലത്ത്. 18 വയസ്സിന്റെ ഭർത്തയുടെ കയ്യലോട് കൂടി തന്നെ പെണ്ണ് വേറത്തന്റെ കൂടെ പോയി. അപ്പൊ ഇന്നലെ വരെ ഉപ്പാക്ക് അധികാരമുണ്ടായിരുന്നു, ഇന്നലെ വരെ ഉമ്മക്ക് അധികാരമുണ്ടായിരുന്നു. 18 വയസ്സായ ഇന്ന് രാത്രി 12 മണിക്ക് 18 വയസ്സായി. നാളെ നേരം വെളുക്കുമ്പോഴേക്ക് ഉപ്പാന്റെ അധികാരം പോയി. ഇനി മകള് പറയുന്ന എനിക്ക് ഇന്നും എന്റെ കൂടെ പോകാനാണ് താല്പര്യമുള്ളത്. കോടതി പറയും അവന്റെ കൂടെ പോയിക്കോ, ഉപ്പാക്ക് അധികാരമില്ല, ഉമ്മാക്ക് അധികാരമില്ല. അതബ് എന്ന് പറയുന്ന സംഗതി ലോകത്ത് നടക്കുന്നില്ല. അള്ളാഹു നമ്മുടെ സാംസ്കാരിക ബോധം, നായകന്മാർ എന്നൊക്കെ പറയണവർക്ക് അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ, അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. ശരിക്കും മതനിഷ്ഠ പഠിപ്പിക്കണം, ധാർമ്മിക ബോധം പഠിപ്പിക്കണം. നിങ്ങൾ കണ്ടില്ലേ ഈ അടുത്ത് ഒരു കൊലപാതകം നടന്നു കണ്ണൂർ ജില്ലയിലാണ്. ഒരു പെൺകുട്ടി 70% കഴുത്ത് മുറിച്ചിട്ട് കൊന്നുകളഞ്ഞു. ഒരു പെൺകുട്ടിയെ 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കഴുത്ത് മുറിച്ചിട്ട് കൊന്നുകളഞ്ഞു. കൈകാലുകളൊക്കെ വെട്ടി വികൃതമായ നിലക്ക് കൊന്നുകളഞ്ഞു. ആ കൊന്നുകളഞ്ഞ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ആ ചെറുപ്പക്കാരനെ കൂട്ടിയിട്ട് പോലീസുകാര് തെളിവെടുപ്പിനൊക്കെ പോയി. ചാനലുകാർ ഇവന്റെ വാക്കുകളൊക്കെ എടുത്തിട്ട് വലിയെന്തോ വീരകൃത്യം ചെയ്ത പോലെ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുകയാണ്, ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്ന കൂട്ടത്തിൽ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? അത് ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ജീവപര്യന്തം ശിക്ഷക്ക് എത്ര കൊല്ലാണെന്ന് പഠിച്ചു നോക്കുമ്പോൾ 14 കൊല്ലാണ്. ഒരാളെ കൊന്നിട്ട് ജീവപര്യന്തം കിട്ടുകയാണെങ്കിൽ ആകെ 14 കൊല്ലേ കിട്ടുള്ളൂ. ജീവപര്യന്തം കിട്ടുകയാണെങ്കിൽ, ശിക്ഷക്ക് റെഡിയാക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ, കുറ്റം തെളിഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ 14 കൊല്ലം. 25 വയസ്സായ ഞാനിപ്പോ ജയിലിൽ പോയാലും 39-ാമത്തെ വയസ്സിൽ തിരിച്ചു വരാം. യൗവനം പിന്നെയും ബാക്കിയാണ്, ജീവിതം പിന്നെയും ബാക്കിയാണ്. അതുകൊണ്ട് എനിക്കിതൊരു വിഷയമല്ല. എത്ര ലാഘവത്തോടെയാണ് ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത്. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ആർക്കും ആര് എന്തും ചെയ്യാം. ഒരു പെണ്ണ് മറ്റൊരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചിട്ട് ബേക്കൽ നടന്നിട്ട് ജ്യൂസ് കുടിച്ച് കൊന്നു, ജ്യൂസ് കുടിപ്പിച്ചിട്ട് കൊന്നു. എല്ലാറ്റിനും ചലഞ്ചും മത്സരവും നടക്കണ കാല, ആ ജ്യൂസ് ചലഞ്ച് ചെയ്യണം. അങ്ങനെ ജ്യൂസ് കുടിച്ചിട്ട് അച്ചങ്ങായി മരിച്ചുപോയി. അപ്പൊ ഈ പെണ്ണയും കൊണ്ട് പോലീസുകാർ ഇങ്ങനെ പോന്നു, ഇവളെ മംഗലത്തിന്റെ തലേന്ന് കുപ്പായി എടുക്കാൻ വേണ്ടിട്ട് കുടുംബക്കാരിലും പോന്ന പോലെ, എന്ത് ഉഷാറില്, നല്ല ഉഷാറായിട്ട് മംഗലത്തിന് പോന്ന പോലെ ചിരിച്ച് കളിച്ചിട്ടാ പോന്നു. രാഹുല കൂത്തില്ലാവില്ല. ഇങ്ങനത്തെ ഒരു ലോകമാണിത്, ഇങ്ങനത്തെ ഒരു ലോകമാണിത്. അതുകൊണ്ട് തന്നെ വളരെ വളരെയേറെ ശ്രദ്ധയോടുകൂടി നമ്മളെ മക്കളെ കൈകാര്യം ചെയ്യേണ്ട കാലമാണിത്. ഞാൻ പറഞ്ഞ അദബിന് വില കൽപ്പിക്കാത്ത, ഗുരുത്വത്തിന് വില കൽപ്പിക്കാത്ത അധ്യാപകന്മാർക്ക് മക്കളെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത കാലമാണിത്. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. KSRTCയിൽ എഴുതി വെച്ചു പോയി, വനിതാ കണ്ടക്ടറുടെ കൂടെ പെണ്ണ് യാത്രക്കാരിക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, ആ സീറ്റിൽ പുരുഷന്മാർ യാത്ര ചെയ്യാൻ പറ്റൂല. അപ്പോഴും വരുന്നുണ്ട് ട്രോള്, അല്ല സാറേ നിങ്ങളോട് നിങ്ങളല്ലേ പറഞ്ഞത് പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നിച്ചിരുന്നാ കുഴപ്പമൊന്നുമില്ല, നിങ്ങളല്ലേ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾ, നിങ്ങളല്ലേ ഇതെല്ലാം പറ്റുമെന്ന് പറയുന്ന ആണും പെണ്ണല്ലേ ഒരുപോലെ തന്നെ വേറെ വേറെ ഒന്നുമില്ല, പിന്നെ ഇപ്പം വനിതാ കണ്ടക്ടർ വനിതാ തന്നെ കണ്ടക്ടറിനെ ഇരിക്കണമെന്നുള്ള നിർബന്ധം വന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലായിടങ്ങളിലും ധാർമ്മികമായ ബോധങ്ങളെ പഠിപ്പിക്കപ്പെടേണ്ട കാലമാണിത്, വേണ്ടാത്ത കാലമല്ലേ, അത് നിർബന്ധമായും പഠിപ്പിക്കപ്പെടേണ്ട കാലമാണിത്. ആ കാലത്താണ് ധാർമ്മിക നിഷ്ഠയിൽ ഒരു അല്പമെങ്കിലും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്തു കളഞ്ഞിട്ട് പൂർണ്ണമായി അരാജകത്വത്തെ സപ്ലൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസ കരിക്കുലത്തെ മാറ്റിക്കൊണ്ടുവരാനുള്ള ഹീനമായ ശ്രമങ്ങൾ ലോകത്ത് നടക്കുന്നത്. രക്ഷിതാക്കളെ ജാഗ്രത, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹുവിനെ അറിഞ്ഞ് ടൂർമിച്ച് ജീവിക്കുന്ന മനസ്സ് വേണം. ട്രോളൽ കേട്ടിട്ടോ പരിഹാസം കണ്ടിട്ടോ നമ്മൾ ആരും പിന്നോട്ടടിക്കാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളങ്കാ.
അള്ളാഹു പറയുന്നു നമ്മുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമുക്കെതിരെ നമ്മുടെ റഹ്മത്ത് പ്രതികരിക്കാതെ നമ്മളെ ഓർമ്മിക്കാതെ ജീവിക്കുന്നവന് കടുപ്പുള്ള കുടുസായ ജീവിതം നമ്മൾ കൊടുക്കും. വനഷറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ നമ്മൾ അവനെ കുരുടനായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടും. നഊദു ബില്ലാഹ്. അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. കാഴ്ചയില്ലാത്ത ആൾക്ക്, ദുനിയാവിൽ കാഴ്ചയില്ലാത്ത ആള്, കുരുടനായ ഒരാളോ പരിഹസിച്ചുകൊണ്ട് മറ്റൊരാള് പറഞ്ഞുപോൽ അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് ഒരു കുരുടനായ മനുഷ്യൻ സംസാരിക്കും, അല്ല കാക്ക നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് ഉള്ളത്, നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ലല്ലോ. അപ്പൊ അയാളോട് കാഴ്ചയില്ലാത്ത മനുഷ്യൻ പറഞ്ഞുപോൽ നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട, നാളെ നിങ്ങൾ ആഖിറത്തിലെത്തിയാൽ കണ്ണിന്റെ കാഴ്ച തന്ന വകയിൽ അള്ളാഹുവിനോട് വർഷങ്ങൾ ക്യൂ നിന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഹിസാബിന് കണക്ക് പറയാൻ നിൽക്കുമ്പോ എനിക്കല്ല കണ്ണിന് കാഴ്ച തരാത്തത് കൊണ്ട് കണ്ണിന്റെ കാര്യം ഞാൻ എന്റെ റബ്ബിനോട് പറയണ്ടല്ലോ. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് ഞാൻ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ലിഖായിലാകും. തീർച്ചയാണ്, തീർച്ചയാണ്. ആ ദുനിയാവിൽ അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഹ്യത ഒരു അടങ്ങേറ് വന്നില്ലല്ലോ. അതുകൊണ്ട് ആഖിറത്തിൽ രക്ഷയാണ്. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ കാഴ്ചയുണ്ട് പക്ഷെ കാണേണ്ടത് കണ്ടില്ല. ദുനിയാവിൽ സംസാരിക്കാൻ അവസരമുണ്ട് പക്ഷേ ആവശ്യമില്ലാത്തതാണ് സംസാരിച്ചത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നന്മക്കൊന്നും ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അള്ളാഹുവിനെതിരായിട്ടാണ് ജീവിച്ചു പോയതെങ്കിൽ അള്ളാഹ് പറയുന്ന കുരുടനായിട്ടാണ് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുക. അവൻ അള്ളാഹിനോട് ചോദിക്കുന്നു, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ, എന്റെ കാഴ്ച എവിടെ പോയി അല്ലാ, ഞാൻ നല്ല കാഴ്ചയുള്ള ആളായിരുന്നല്ലോ അല്ലാ, എന്റെ കണ്ണിന് തകരാറൊന്നും പറ്റിയിരുന്നില്ലല്ലോ അല്ലാ. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി അത്തത്തിക്കായാത്തുന ഫനസീതഹ വകദാലികല്യൗമതുംസാ. അതെ, ഒരുപാട് ആയത്തുകൾ നിനക്ക് വന്നതാണ് ദുനിയാവിൽ, നീ നിന്റെക്ക് വരുമെന്ന് പരിഗണിച്ചില്ല. അത്തത്തുക്കായാത്തുന ഫനസീതഹ, ഒരുപാട് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നു, ആ ദൃഷ്ടാന്തങ്ങളൊന്നും നീ കാര്യമായി പരിഗണിച്ചില്ല, നീ ഒഴിവാക്കി വിട്ട് വിസ്മരിച്ചു കളഞ്ഞതാണ്. അതുപോലെ ഈ ദിവസത്തിൽ ഈ മഹ്ശറയിൽ നീയും വിസ്മരിക്കപ്പെടുകയാണ്, നിന്നെയും പരിഗണിക്കപ്പെടാതിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, അള്ളാഹുവിനെ ഓർമ്മിക്കാത്തൊരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എത്ര ആത്മാർത്ഥതയുണ്ട് നമുക്ക്. നാളെ മഹ്ശറയിൽ സങ്കടമുള്ള ലോകത്ത്, പ്രയാസമുള്ള ലോകത്ത്, വളരെ കടുപ്പമുള്ള ലോകത്ത്, വജാ റബ്ബുക വൽമലകു സഫൻ സഫാ, മലക്കുകൾ വന്നിട്ട് അണിയണിയായി നിൽക്കുന്ന യൗമയഖൂമു റൂഹു വൽ മലായികത്തു സഫാ, മലക്കുകളെല്ലാവരും വന്ന് നിൽക്കുന്ന ലീഡറായ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ വന്ന് നിൽക്കുന്ന ലായത്തക്കല്ലമൂൻ, ആരും മുരിയാടുന്നില്ല, ആരും മിണ്ടുന്നില്ല. വളരെ കടുപ്പമുള്ള ലോകം, ആകെ പകച്ചു പോകുന്ന ലോകം. വജീഅ യൗമഇദിം ബിജഹന്നം, യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. സബാനിയാക്കളതാ ആളിയാളി കത്തുന്ന വാപിളർന്നു നിൽക്കുന്ന ജഹന്നമിനെ ചങ്ങലക്കിട്ട് വലിച്ചു കൊണ്ടുവരുന്ന ഗൗരവമുള്ള ദിവസം. ലിമനിൽ മുൽകുല്യവും, ആർക്കാണടാ ഇന്നത്തെ അധികാരം, ആർക്കാണടാ ഇന്നത്തെ അധികാരം. കഹാറായ ജബ്ബാറായ റബ്ബിന്റെ കടുപ്പമുള്ള ചോദ്യം, ആ ചോദ്യത്തിന്റെ മുമ്പിൽ സൃഷ്ടികൾ മുഴുവനും വാമടക്കിയപ്പോ, ആരും വാതുറക്കാതിരിക്കുമ്പോ, മലക്കുകളെ ഭാഗത്തുനിന്നും വളരെ വളരെ പളിതമായ, വളരെ വളരെ ലളിതമായ ഭാഷയിൽ മറുപടി, ഭവ്യതയോടെ പേടിയോടെ മറുപടി, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ,
എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ അല്ലാഹ്, അല്ലാഹുവിന് മാത്രം അധികാരമെന്ന് പറയപ്പെടുന്ന വല്ലാത്തൊരു ദിവസമില്ലേ മഹ്ശറ? ആ കടുപ്പമുള്ള മഹ്ശറയില്, ആ കടുപ്പമുള്ള ലോകത്ത്, സുബ്ഹാനല്ലാഹ്, ആ കടുപ്പമുള്ള ലോകത്ത് സമാധാനത്തോടെ നിനക്ക് സ്വർഗത്ത് പോകാൻ, ആശ്വാസത്തോടെ നിനക്ക് സ്വർഗത്ത് പോകാൻ ഒരു രണ്ട് റകഅത്ത് വസല്ലി ബില്ലൈലി വന്നസുനിയാം തദ്ഖുലിൽ ജന്നത ബിസലാഹ. തങ്ങൾ വളരെ ലളിതമായി നിനക്ക് സമചിത്തതയോടെ പതറാത്ത പാദത്തോടെ പേടി വരാത്ത മനസ്സോടെ സ്വർഗത്ത് പോകാനുള്ള വളരെ ചെറിയ ഒരു നിനക്ക് ചെറിയ ഒരു വിദ്യ പറഞ്ഞു തന്നിട്ട് വസല്ലി ബില്ലൈലി വന്നസുനിയാം, ആളുകളെല്ലാം ഉറങ്ങുന്ന സുബഹിക്ക് മുമ്പ് എല്ലാവർക്കും ഉറക്കിൽ നല്ല ലദ്ദത്ത് കിട്ടുന്ന മാധുര്യം ഉണ്ടാകുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന സമയം, ഉറങ്ങിപ്പോകാൻ ഏറെ സാധ്യതയുള്ള സമയം, നീ ഒന്ന് എഴുന്നേൽക്കുമോ? നീ തണുത്ത വെള്ളത്തിൽ ഒന്ന് വുദൂ ചെയ്യുമോ? അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. കയ്യും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ഖിബ്ലക്ക് തിരിഞ്ഞ് നീ ഒന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറയുമോ? എട്ട് വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് കൈകെട്ടിയിട്ട് വജ്ഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാ വല്ലല്ല സഖറനി ഹനീഫ മുസ്ലിമ ഇന്ന സ്വലാത്തി വനുസുകി സുമ്മാ മഹയായ വമമാതി ലക അല്ലാഹുമ്മ. കൈകാലുകൾ തന്ന അള്ളാഹുവിന്റെ മുമ്പില്, കണ്ണും കാഴ്ചയും തന്ന അള്ളാഹുവിന്റെ മുമ്പില്, അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഹിദായത്തിന്റെ വെളിച്ചം നൽകിയ ആദരണീയരായ സയ്യിദ് അവർകൾ, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട മുത്തനൂര് തങ്ങൾ നമ്മുടെ സദസ്സിന് നേതൃത്വം നൽകാൻ വേണ്ടി എത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞിട്ടൊരു രണ്ട് റക്അത്ത്, രണ്ട് റക്അത്ത് അള്ളാഹുവിനെ ഓർമ്മിച്ചിട്ട് രണ്ട് റക്അത്ത് വസല്ലി ബില്ലൈൽ വന്നസുനിയാം തദ്ഖുലിൽ ജന്നത ബിസലാം, നിനക്ക് സമാധാനത്തോടെ സ്വർഗത്ത് പോകാൻ ഒരു രണ്ട് റക്അത്ത്. സുബഹിക്കും എഴുന്നേറ്റ് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് നിനക്ക് സമാധാനത്തോടെ സ്വർഗത്ത് പോകാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പക്ഷെ നമുക്ക് എഴുന്നേറ്റാൽ അങ്ങോട്ട് ആകുന്നില്ല. നിങ്ങൾ നോക്ക്, 12:30 കളിയുണ്ടെങ്കിൽ 12 ഒതുകൊടുത്ത് റെഡിയായിട്ട് ടെലിവിഷന്റെ മുമ്പിൽ. ഇപ്പൊ ഖത്തറിൽ കളിയായതുകൊണ്ടാ, യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ 4:00, 5:00 സുബഹിക്ക് മുമ്പിലൊക്കെയാണ് കളി ഉണ്ടാകുക. 4:00 കളിയുണ്ടെങ്കിൽ എല്ലാവരും 3:30 എണീച്ച് റെഡിയായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു തഅബനു വലൽ ബിർരി വത്തഖ്‌വാ വലാ തഅബനു വലൽ ഇസ്മി വല്ലുദ്‌വാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് റെഡിയാക്കി റെഡിയാക്കിയിട്ട് എല്ലാവരും ടെലിവിഷന്റെ മുമ്പിൽ, സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുന്ന 2:00 പ്രശ്നമല്ല, തണുപ്പ് പ്രശ്നമല്ല, മഴ പ്രശ്നമല്ല, ചൂട് പ്രശ്നമല്ല. ഞാൻ ചോദിക്കുന്ന ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാര് 4:00 എയർപോർട്ട് പോകണം, 2:00 ഒരു ഓട്ടം വന്ന് കഴിഞ്ഞിട്ട് കിടന്നതേ ഉള്ളൂ, 4:00 അടുത്ത വിളി, ഓ റെഡിയാണ് പോകാൻ. സുബഹിക്ക് പള്ളിയിലേക്ക് വരാൻ വേണ്ടി ഉസ്താദ് പറയുമ്പോൾ പറയുന്നു, പോകുന്ന വഴിക്ക് തവളയുണ്ട്, തവളനെ പൊടിച്ചിട്ട് പള്ളി പോണില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ തവള ഒരാളെ കടിച്ചിട്ട് കേട്ടിട്ടില്ല. ഇത്ര ബലം കുറഞ്ഞ ഈമാനായി പോകരുത്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ.